അല്ല എന്റെ ജോലിക്കാരിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ജോലി എന്ന് പറഞ്ഞാ? നീ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ടുപോയി മന്മഥൻ സമ്മതാ. അച്ഛൻ ഞാൻ അമേരിക്കയിൽ പോവാൻ 100% സമ്മതാണ്. എന്താ ജോലി എന്ന് പറയാ? ശവടക്ക്. ശവടക്കോ? അച്ഛൻ എന്ത് ഈ അസ്ഥാനത്ത് കോമഡി പറയണത്? നിങ്ങൾ എന്തെന്നീ പറയണേ? കാര്യം പറഞ്ഞോട്ട്. ഈ ഷവടക്ക് ഒരു ജോലിയാണോ? എടാ അമേരിക്കയിൽ അതൊരു ജോലിയാണ്. അയ്യേ, ഷവടക്കിനും ഞാൻ പോവില്ല. അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും ജോലിക്ക് മാത്രം എന്നെ നോക്കിയാൽ മതിയെന്ന്. ലോക്കൽ പണിക്കൊന്നും ഞാൻ പോവില്ല. വേണ്ട വേണ്ട, എന്റെ മോൻ ഉണ്ടോ? അല്ല, ഈ ഷവടക്കര് പറഞ്ഞ് മോശം പരിപാടിയാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മരിച്ചവരൊക്കെ ഇങ്ങനെ ശവം കൊന്നുകൂടി കിടക്കണ്ടാവല്ലോ. എടാ, എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ കണക്കായി പോയി. എന്റെ മോൻ എന്തായാലും ഷവടക്കിന് പോട്ടെ. ഷവടക്ക് വേണ്ട അച്ഛാ, വെറുതെ പ്രതീക്ഷ. ആരോമലേ, ഈ ശവടക്കിന്റെ ജോലിക്ക് അമേരിക്കയിൽ എന്താ ശമ്പളം എന്ന് അറിയണം? എന്ത് ശമ്പളം? 10 lakh rupees മാസം. ആടി, 10 lakh rupees തൊട്ടിട്ട് അങ്ങോട്ട് ശമ്പളം തുടങ്ങുന്ന പറഞ്ഞു. മന്മഥേട്ടൻ പറഞ്ഞോ? പിന്നെ 10 lakh? അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവച്ചാ. ശവടക്ക് മാത്രമല്ല, വേണേ കൊലപാതകം ചെയ്ത് ഞാൻ. അല്ല, പറയാമേ. അതിലൊരു പ്രശ്നം ഉണ്ടേ. എന്താ? ഈ ശവടക്കിനെ കുറിച്ച് ഒരു കോഴ്സ് ഉണ്ട്. അത് അവിടെ ചെന്ന് പാസ്സാവണം. അച്ഛനറിയില്ലേ, നമ്മുടെ ശങ്കരമാമൻ മരിച്ചപ്പം ഞാനല്ലേ ബോഡി ഒക്കെ എടുത്തോണ്ടോ, ഞാനും നമ്മുടെ ശശി എല്ലാം കൂടെ ബോഡി എടുത്തോണ്ട് കുളിപ്പിക്കാൻ ഞാൻ കൂടി. എന്നിട്ട് ഇവിടുത്തെ ഷർട്ട് ഇട്ട് കൊടുത്തത് മുണ്ടുപിടിപ്പിച്ചൊക്കെ ഞാനാ. ആ കെട്ട് മൂക്കിൽ പഞ്ഞി വരെ വെച്ചാ ഞാനാ. അയ്യോ, അങ്ങനെ അതല്ല അവിടുത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ. ഈ ശവടക്കിന്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെമിത്തേരിയിൽ ഇത് അടക്കം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാന്ന് പഠിക്കണം. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞ ബോഡി ചിലപ്പോ കുറച്ചു ദിവസം വെക്കേണ്ടി വരും. അപ്പൊ അത് അഴുകാതെ എത്തരത്തിൽ വെക്കണം എന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കണം. പിന്നെ അതിന്റെ ക്രിയകളും ചടങ്ങുകളും, ആരൊക്കെ വിളിക്കേണ്ടത് പോണ്ടത്, അങ്ങനെ എല്ലാ ചടങ്ങുകളെ കുറിച്ചും പഠിക്കണ കോഴ്സാണത്. ആ കോഴ്സ് പാസ്സാവണം. അതവരെ പഠിപ്പിക്കല്ലോ? പഠിപ്പിക്കും. അപ്പൊ ഞാൻ പഠിച്ചോളാം. ഇനി ഒന്നും ആലോചിക്കണ്ടാ, മന്മഥനോട് പറയുമ്പം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ മന്മഥനെ വിളിച്ചു പറഞ്ഞിട്ടേ നാളെ തന്നെ അതിന്റെ പേപ്പറൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ചെയ്യാം എന്തേലൊക്കെ. അച്ഛാ, പിന്നെ എന്തായാലും ഇപ്പൊ ജോലിക്കാരൊക്കെ ശരിയായില്ലേ? അച്ഛൻ ലക്ഷ്മിയുടെ അച്ഛനെ പോയി കണ്ടിട്ടേ ഞങ്ങളുടെ കല്യാണക്കാരെയും കൂടി ഒന്ന് സംസാരിക്കും. ഞാൻ ആദ്യം മന്മഥനെ പോയി കാണട്ടെ, എന്നിട്ട് പേപ്പറൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പോയി പറയാം. അല്ല, ജോലി കിട്ടുന്ന ഉറപ്പാണെങ്കിലേ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൊണ്ട് അമേരിക്കക്ക് പോവാ. ആദ്യം ഒന്ന് പോയിട്ട് വാടാ, എന്നിട്ട് കൊണ്ടുപോവാ. അച്ഛൻ വിളിക്കുക. അച്ഛാ, എന്റെ ഫോണിൽ വിളിക്കണോ? അച്ഛൻ പറഞ്ഞോളൂ അതൊക്കെ. ഇപ്പഴേ കൂട്ടുകാരോടൊന്നും എഴുന്നള്ളിക്കണ്ട. അമ്മേ, അമേരിക്കയിലേ ഇപ്പൊ രാത്രിയാ, ഇവിടെ പകലല്ലേ. ഞാനോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ഉറങ്ങിയിരിക്കും. അമേരിക്ക, അമേരിക്ക.